السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പരിശുദ്ധമായ റസാനത്തിന്റെ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മള് ഇൽമിന്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൽമുള്ള അഥവാ പണ്ഡിതന്റെ മഹത്വത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു, ഒരു എല്ലാ വിജ്ഞാനത്തിലും പരിപൂർണതയുള്ള ഒരാളെയും കാണൂല, എന്നാൽ തീരെ വിജ്ഞാനം ഉള്ള ആളെയും കാണൂല. എന്നാൽ കുറച്ചെന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് നമുക്ക് ഞാൻ തന്നെ വലിയ ആള്, ഒരുപാട് ഇൽമ കിട്ടിയിരുന്നു എന്നുള്ള തോന്നലാണ് അല്ലെ. ഏതുപോലെ ഉറുമ്പ് വാദിക്കും പോലെയാണ് അത്. ഉറുമ്പ് അഹങ്കാരത്തോടെ പറയും, ഞാൻ എന്റെ ശരീരം നാല് മുഴമുണ്ട്, പക്ഷെ ഉറുമ്പ് അളന്നത് ഉറുമ്പിന്റെ കൈകൊണ്ടാണ്. അതുപോലെയാണ് നമുക്ക് എന്തെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു തോന്നലാണ് ഞാൻ പണ്ഡിതനായിക്കണ്, ഞാൻ ഇപ്പൊ 8-10 കൊല്ലം ഓടിയതല്ലേ, അപ്പൊ എനിക്ക് അത്യാവശ്യം ഇൽമൊക്കെ ആയിക്കണം എന്നുള്ളൊരു തോന്നലാണ് ഇപ്പൊ ഉണ്ടാവാൻ പാടില്ല അല്ലേ. നമുക്കിനി ഇന്ന് എടുക്കാനുള്ളത് രണ്ട് വരിയാണ് നമ്മൾ എടുക്കുന്നത്. وليس يعرف فضل العلم جاهله ولو قريبا إلى من علمه ديم ما للفاضع حيش من لنوفرة بل للذخاخل من بعد لها شمم. نمر بارم بجر اسمين دولة لا كارني പാട്ടുകാരനല്ലേ. നമ്മളെ കുട്ടികൾ ഇങ്ങനെ നല്ല രീതിയിൽ ഈണത്തിലൊക്കെ പാടി അയക്കലുണ്ട്. അൽഹംദുലില്ലാഹ് കബൂലാക്കട്ടല്ലേ. ഇൻഷാ നമുക്ക് ഇന്ന് ഈ രണ്ട് വരിയാണ് എടുക്കാനുള്ളത്. വളരെ അർത്ഥവത്തായ ഒരു വിശദീകരണം ആവശ്യമില്ലാതെ മുസന്നിഫിലെ ഓരോ ഉദാഹരണങ്ങളെ കൊണ്ട് മഷാ അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു കാര്യം കണ്ട് പറഞ്ഞതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ആ വരുടെ അർത്ഥം വെച്ചാൽ മതി. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്. അത് രസമുള്ളൊരു കിതാബാണ്. ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് അറിവും ഇതിലുണ്ട്. നമുക്ക് ഇൻഷാ അർത്ഥം വെച്ചു. അറിയുകയില്ല ഇൽമിന്റെ മഹത്വം, ഇൽമിന്റെ ശ്രേഷ്ഠത. ജാഹിലുഹു അറിവില്ലാത്തവനക്ക്, ജാഹിലുവാന വിഡ്ഢിക്കാന അറിവില്ലാത്തവനക്ക്. വലോ കരീബൻ, അവൻ അടുത്തു നിന്നാലും ശരി, അവൻ അടുത്ത് നിൽക്കുകയാണ് ഇലാമൻ ഒരുത്തനിലേക്ക്. എങ്ങനത്തെ ഒരുത്തനാണ്? ഇൽമുഹു അവന്റെ വിജ്ഞാനം. ദിയമു തുടർച്ചയുള്ള മഴ പോലെയാണ്. അതായത് അവർക്ക് ഒരുപാട് ഇൽമുണ്ട്, മാത്രല്ല അതിന് തുടർച്ചയായി മഴ ലഭിക്കും പോലെ അവൻ്റെ അടുത്ത് കിട്ടാനുള്ള വകുപ്പുണ്ട്. അങ്ങനത്തെ ഒരാളെടുത്തേക്ക് ഈ ഒരു ജാഹിൽ എടുത്താലും ശരി, ഓനക്ക് എന്തുണ്ടാവില്ല, ഇൽമിന്റെ മഹത്വം കാര്യങ്ങളൊന്നും ഓനക്കറിയില്ല. മുസന്നിഫ് ഒരു ഉദാഹരണം പറയാണ്. തവളകൾക്കില്ല ഹൈഷൂമുൻ, തരിമൂക്ക് നമ്മള് സ്മെല്ല് പിടിക്കുന്നത് മണം പിടിക്കുന്ന ആവണ്ടാണല്ലോ. മണത്തറിയാതുള്ള കഴിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? തരിമൂക്ക് വേണം. നമുക്കൊക്കെ അതുകൊണ്ടാണ് മണം അറിയാനുള്ള കഴിവുണ്ടാവണത്, തരിമൂക്ക് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ തവളകൾക്ക് ഇല്ല ഹൈഷൂമുൻ, എന്തില്ല? തരിമൂക്കില്ല, അതോ മണമില്ല. ലിനൗഫറത്തിൻ, താമരപ്പൂവിലേക്ക്. താമരപ്പൂവിലേക്കുള്ള മണം ആർക്കില്ല? തവളകൾക്കില്ല. ബൽ, എന്നാൽ ലിദ്ദഹാഹീലി, വണ്ടുകൾക്കുണ്ട്. പക്ഷേ വണ്ടുകൾക്കുണ്ട്. ബൽ,
ലിദ്ദഖാഖീലി പക്ഷേ വണ്ടുകൾക്കുണ്ട് എന്തുണ്ട് മിംബുഇദിൻ വിദൂരത്ത് നിന്ന് ലഹാശമമുൻ താമരപ്പൂവിലേക്കുള്ള മണമുണ്ട് താമരപ്പൂവിന്റെ ചോട്ടിൽ ജീവിക്കണായ തവള അല്ലേ ചിലപ്പോ താമരപ്പൂവിന്റെ മുകളിലേക്കാണ് തവളനെ കാണാൻ നമ്മൾ ഒരു കുളത്തിൽ താമരപ്പൂവ് ഉണ്ടാവുമ്പോ പൊതുവെ അവിടെ ആരുണ്ടാവും തവള ഉണ്ടാവുമല്ലോ കുളത്തിൽ ആ താമരപ്പൂവിനോട് ഓരം ചേർന്ന് അടുത്ത് ജീവിക്കണ ആർക്ക് തവളക്ക് താമരപ്പൂവ് മണക്കല്ലേ ആ മണം ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല കാരണം തരിമൂക്കില്ല നമ്മുടെ മുസല്ലിഫ് റഹ്മുള്ളാഹി തആല ഈ ജാഹിലിനെ തവളയോട് ഉപമിക്കണം അപ്പൊ നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ മൂക്കിന്റെ ചോടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പക്ഷെ നമുക്കൊന്നും എന്തില്ല വിജ്ഞാനില്ല നമുക്ക് മതിയായ എൽമുണ്ടോ ഇല്ലല്ലോ പണ്ഡിതന്മാർക്കും അല്ല കുറവുണ്ടല്ല പക്ഷെ നമുക്ക് എന്തില്ല എൽമില്ല അപ്പൊ നമ്മളൊക്കെ ആരെ പോലെ തവളയെ പോയാണ് ആര് ജാഹിൽ എന്ന് പറയുന്നത് അല്ലേ എന്നിട്ട് പറയാണ് പക്ഷേ വണ്ടുകൾക്കുണ്ട് വിദൂരത്തിൽ ലഹാശമമുൻ താമരപ്പൂവിലേക്കുള്ള മണമുണ്ട് മുസന്നിഫ് എന്താ പറഞ്ഞതിന്റെ സാരം വിഡ്ഢികൾ എത്ര വലിയ പണ്ഡിതന്റെ കൂടെ താമസിക്കുകയാണെങ്കിലും അവനക്ക് എന്തുണ്ടാവില്ല അറിവിന്റെ മഹത്വം ഒന്നും അവനക്കറിയില്ല അല്ലെ പണ്ഡിതന്റെ മഹത്വം ഒന്നും അവനക്കറിയില്ല ഇതുപോലെ താമരപ്പൂവിന്റെ അടുത്തുള്ള തവളകൾക്ക് പൂവിന്റെ വാസന ആസ്വദിക്കാൻ കഴിയാത്ത പോലെ അത് കയ്യിലല്ലോ കരുക്കുന്ന തരിമുക്കില്ലല്ലോ അതേപോലെയാണ് ഇതെന്ന് എന്നാലോ നമ്മൾ ചിന്തിക്കണം കുറച്ചെങ്കിലും രീതിയിലുള്ള ഒരാള് അവനെക്കാട്ടിലും വലിയൊരു പണ്ഡിതന്റെ അടുത്ത് താമസിച്ച പൊതുവെ അവനക്ക് എന്ത് കിട്ടും ഇൽമ കിട്ടും വിജ്ഞാനം ഓന്റെ വിജ്ഞാനത്തിൽ വർധനവ് ഉണ്ടാവും അപ്പൊ അവനക്ക് വിജ്ഞാനത്തിന് മഹത്വം അറിയും പണ്ഡിതന്റെ മഹത്വം അറിയും നമുക്കറിയാലോ എത്രയോ ദൂരെയുള്ള വണ്ടികൾക്ക് പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ നമ്മളൊക്കെ വണ്ടികളായി മാറണം നമ്മുടെ ചുറ്റൊക്കെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരടുത്ത് പോയിട്ട് ഇൽമ നേടാനുള്ള ഇതുണ്ടാവണം അതാണ് വേണ്ടത് അല്ലാതെ തവളകളെ പോലെ വിഡ്ഡികളായിട്ട് നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നമുക്കെന്തുമില്ല അറിവില്ല അങ്ങനെ ആവാൻ പാടില്ല നല്ലൊരു വലിയൊരു ആശയം പെട്ടെന്ന് ആ ഒരു ഉദാഹരണത്തോട് മനസ്സിലാക്കല്ലേ എന്ത് നല്ലൊരു ഉപമയാണ് അള്ളാഹു നമ്മുടെ ദറസൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു ഒരു വീട്ടിലേക്കുമുള്ള ഒരു മുതൽക്കൂട്ടായി നമ്മുടെ ക്ലാസ്സുകളെ മാറ്റിത്തരട്ടെ നമ്മുടെ ഇൽമിലൊക്കെ അള്ളാഹു വർദ്ധനവ് നൽകട്ടെ പണ്ഡിതന്മാരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി